നമസ്കാരം, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. കുട്ടികളെ, ഈ പോളിഹെഡ്രൺ നിർമ്മിക്കുവാൻ നമുക്ക് 20 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള 12 പീസുകൾ ആവശ്യമാണ്. 20 സെന്റിമീറ്റർ നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുത്ത ഈ പേപ്പറിനെ സെന്ററിലൂടെ മടക്കുക. ഇങ്ങനെ മടക്കുക. മടക്കി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗങ്ങളും സെന്ററിലായിട്ട് മടക്കുക. അതായത് ഈ മടക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോന്റെ ലിങ്ക് ഇടുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ബേസിക് ആയിട്ടുള്ള ഈ മടക്ക് കൊണ്ട് ചെയ്യുന്ന ആദ്യത്തെ ക്യൂബ് നിങ്ങൾക്ക് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെ ഈസിയായി ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗങ്ങളും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി. അതിനുശേഷം ഈ വലതുഭാഗത്തു നിന്ന് ഇതുപോലെ മടക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുക, നന്നായിട്ട് പ്രസ് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ പ്രസ് ചെയ്തെടുത്തു, ഇങ്ങനെ മടക്കിയെടുത്തു. അതിനുശേഷം അതിൻ്റെ എതിർഭാഗവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്കും മടക്കുക. മടക്കുക മാത്രം പോരാ, നന്നായി പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ച ഷേപ്പുകളാണേ. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ തള്ളി നിൽക്കുന്നേ, ഈ ഒരു മടക്ക് ഭാഗം നിങ്ങൾക്ക് കാണാം. അതിനെ നമുക്ക് ഉൾഭാഗത്തേക്ക് മടക്കി വയ്ക്കാം. മടക്കി ഈ ഭാഗത്തിനെ ഇതിനകത്തേക്ക് മടക്കി വയ്ക്കുക. ക്യൂബിന് ചെയ്ത അതേ മടക്കുകൾ തന്നെയാണ് ഈ മടക്കുകൾ. ഇത് നിങ്ങൾക്ക് ഏത് പേപ്പർ, കുറച്ച് കട്ടിയുള്ള ഏത് പേപ്പർ കൊണ്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കളർ പേപ്പേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ A4 ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഏത് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. കളറില്ലാത്ത A4നേക്കാളും ഭംഗി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കളർ A4 കൊണ്ട് ചെയ്താലാണ്. കാരണം പല കളറായിട്ട് നമുക്കിത് കാണാം. ഇങ്ങനെ മടക്കി. അതിനുശേഷം ഈ മടക്കിന് ഉൾഭാഗത്തേക്ക് ഈ ഒരു ഭാഗവും ഇങ്ങനെ തള്ളിക്കൊടുക്കുക. കണ്ടില്ലേ, ഇതാ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തൊരു മടക്ക് ഇങ്ങനെയുള്ള ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിന് ഈ ഭാഗത്ത് നിന്ന്, അതായത് ഇവിടെ നിന്ന് ഈ ഒരു സെൻറ്ററിലേക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ഈ ഉള്ള ഇത് വാർണിഷ് പേപ്പറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാർണിഷ് പേപ്പറൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫോൾഡ് തന്നെ, നിങ്ങൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റിൽ ചെയ്യുന്ന ആ ഒരു മടക്ക് തന്നെ ക്ലിയർ ആക്കി വരണം. അല്ലെങ്കിൽ അതിൽ ഒരു ചുളിവുകൾ വരും, പിന്നെ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ മടക്ക് മടക്കുമ്പോൾ തന്നെ വളരെ കൃത്യതയിൽ മടക്കണം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് A4 ഉണ്ടാക്കി ഒന്ന് റെഡി ആയ ശേഷം ഇങ്ങനത്തെ വാർണിഷ് പേപ്പറിലൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി. കണ്ടോ, ഇങ്ങനെ കിട്ടിയതുണ്ടല്ലേ. ഇപ്പോൾ നമുക്ക് ആ ഉൾഭാഗം, ആ പേപ്പറിൻ്റെ ഒരു ഭാഗം വൈറ്റ് കളർ ആയതുകൊണ്ട് ഇങ്ങനെ മടക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ്, ഇങ്ങനെ വൈറ്റ് കളർ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ, അതായത് ഇവിടെ ഇങ്ങനെയാണല്ലോ മടക്കുള്ളത്, ഇങ്ങനെ മടക്കുക, ഇതുപോലെ മടക്കുക. കണ്ടില്ലേ, ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഈ നീണ്ട ഭാഗം തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ പുറകിലേക്ക് മടക്കി വെക്കുക. അതേപോലെ മറുഭാഗവും ചെയ്യാം. ഒരു ത്രികോണാകൃതി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു പീസ്. ഇങ്ങനെ നമുക്ക് ബാക്കി 12 പീസുകളും, ടോട്ടൽ 12 പീസുകളും നമുക്ക് ഇതേപോലെ മടക്കിയെടുക്കണം. നമ്മുടെ 12 പീസുകളും റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്യണം. ഇതിപ്പോൾ നിവർത്തിയാൽ ഇങ്ങനെയാണല്ലോ ഉള്ളത്, ഇതേപോലെയല്ലേ ഉള്ളത്. ഇനി ഇതിൽ നമുക്ക് അടുത്ത പീസിനെ എടുത്തിട്ട് ഇങ്ങനെ, അതായത് ഈ ഒരു മടക്കുണ്ടല്ലോ, ഈ മടക്കിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. മനസ്സിലായോ?
ഇപ്പോൾ നമുക്ക് ഇങ്ങനെ 1 2 3 4 കോണുകൾ ഇങ്ങനെ 4 കോണുകൾ വന്നു ഇനി നമുക്ക് ഈ ഓരോ കോണിലേക്കും ഓരോ പേപ്പറിനെ ബാക്കിയുള്ള പേപ്പറിനെ ഇങ്ങനെ കടത്തി വെക്കാം ഇങ്ങനെ ഇങ്ങനെ കടത്തി വെച്ച് लास्ट नमुक ई रु कोण बाकी पीसूडे अब ई पीस अद मेतड अदल इत आदमी ए फोर तेजू ई वारणिश् पेपर चयो प्रश्न कटी कुरवान अब पेट पेट कई इन अरा सा अब ए फोर प्राक्टीस कई इंने वारणिश् पेपरों अगर कलर पेपरसलो निे നല്ല ഭംഗിയുള്ള ദേ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ മൂലകൾ ഇതിനെ 14 എണ്ണം ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എണ്ണി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ 12 പീസുകൾ ഉപയോഗിച്ചിട്ടാണ് 20 സെന്റിമീറ്റർ ഇൻടു 20 സെന്റിമീറ്ററിൽ 12 പീസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഈ ഷോയ്ക്ക് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ വരുന്നതല്ലേ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാൻ ഇതിന്റെ ഗിൽറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തൂക്കി ഇടാ ട്ടോ इंटे बेसिकाइटर क्यूब नि पढ़ते कईसी आईटा पचू अब नि डिस्क्रिप्शन बॉक्स नोकिया क्यूब विधम का अद कई पेट मनस पेट साधी अब निपल नोकूटो ओके थैंक यू।